പരസ്പര സ്നേഹത്തിന്റെ അധ്യായം രചിച്ച് മദ്രസ വിദ്യാർത്ഥികളുടെ ചർച്ച സന്ദർശനം ശ്രദ്ധേയമായി. ഉളിയിൽ നരേമ്പാറ അൽ മദ്രസത്തിൽ ഇസ്ലാമിയ വിദ്യാർത്ഥികളാണ് ക്രിസ്തുമസ് ദിനത്തിൽ നെല്ലിക്കാമ്പയിൽ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറാന ചർച്ച് സന്ദർശിച്ച് ആശംസകൾ കൈമാറിയത്. ക്രിസ്തുമസിന്റെയും ക്രൈസ്തവതയുടെയും ഉള്ളറകൾ തേടി മദ്രസ വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ച സന്ദർശനം സൗഹാർദ്ദത്തിന്റെയും ആശയ കൈമാറ്റത്തിന്റെയും മംഗള മുഹൂർത്തമായി. ഉളിയിൽ നരേമ്പാറ അൽ മദ്രസത്തിൽ ഇസ്ലാമിയ വിദ്യാർത്ഥികളാണ് ക്രിസ്തുമസ് ദിനത്തിൽ നെല്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറാന ചർച്ച് സന്ദർശിച്ച് ആശംസകൾ കൈമാറിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘത്തെ ഇടവക വികാരി ഫാദർ ജോസഫ് കാവനാടിയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിൻസ് കുടിലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മദ്രസയുടെ പേരിൽ ഞങ്ങളുടെയൊക്കെ പേരിൽ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായ തീവ്രമായ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുന്നു വരാറുണ്ട്. സാന്റിയാഗോ പണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഒരു 2 മാസം മുമ്പ് ഈ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത സന്ദർഭത്തിലാണ് മനോഹരമായി പള്ളി കാണുന്നത്, ആദ്യമായിട്ട് കാണുക. ഞാൻ ഈ വഴിക്ക് അധികം വരാറില്ല, വരേണ്ട ആവശ്യം ഉണ്ടാകില്ലാത്തതുകൊണ്ട്. ഈ പള്ളി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നം വന്നത്, എൻ്റെ കുട്ടികൾക്ക് ക്രൈസ്തവ സമൂഹമായിട്ടുള്ള ആക്സസ് വളരെ കുറവാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു മുസ്ലിം പോക്കറ്റാണ്. എന്നെ സംബന്ധിച്ചൊന്നും അതല്ല, ഞാൻ ജനിച്ചത് മഠത്തിലാണ്, പഠിച്ചത് കുന്നോത്ത് സ്കൂളിലാണ്. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ക്രൈസ്തവരെ മടുത്തിട്ടില്ല. എൻ്റെ കുട്ടികൾ അങ്ങനെയല്ല, എൻ്റെ കുട്ടികൾക്ക് അത്രത്തോളം ആക്സസ് ഇല്ല. ഇവിടെ എനിക്ക് വരണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതൊരു പൂവായിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു പൂക്കാലാണ്. ഇവിടെ MLA പങ്കെടുക്കുന്നു, വികാരച്ഛൻ ഞങ്ങളെ ഹൃദ്യമായി സ്വീകരിക്കുന്നു, മാതൃവേദിയുടെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു, കളിക്കാരന്മാർ എല്ലാ ആളുകളും കളിക്കാരന്മാരെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു, മെമ്പർമാരുണ്ടാകുന്നു, എല്ലാവരും നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാകുന്ന ഇത്ര ഹൃദ്യമായ ഒരു അനുഭവം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ഞങ്ങളുടെ ഈസാ നബിയാണെന്ന് വിശ്വസിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകനാണ് ഈസാ നബി. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളും കൂടി സന്തോഷമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അല്ല, MLA പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ സന്തോഷമാണ് എന്നതിൽ ഞങ്ങളും ആഘോഷിക്കുകയാണ്. പക്ഷേ അവസരങ്ങൾ പലപ്പോഴും കുറവാണ്, ഞങ്ങൾക്ക് ഇത്തരം പരിപാടി സംബന്ധിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു മെസ്സേജ് എല്ലാ മതങ്ങളും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കേണ്ട, അത്യതീവ ശക്തമായ രീതിയിൽ അത് കൈമാറിക്കൊണ്ടിരിക്കേണ്ട ഒരു സാമൂഹിക പശ്ചാത്തലത്തോടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് നടന്ന ചടങ്ങിൽ MLAമാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി ജോൺ ചോനായിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി തോമസ്, സൺഡേ സ്കൂൾ പ്രിൻസിപ്പൽ ചാക്കോ കാരാമയിൽ, മാതൃവേദി പ്രസിഡന്റ് ജയമോൾ പുതിയാംകുളങ്ങര, മദ്രസ പ്രിൻസിപ്പൽ NN ഷംസുദ്ദീൻ, അധ്യാപകരായ ഗഫൂർ മാസ്റ്റർ, മുനീറ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ദേശീയ ഉത്സവങ്ങളായ തിരുവോണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും റംസാൻ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉത്സവമാണ്. ആ നിലയിലാണ് നാം എല്ലാ ഉത്സവത്തെയും കാണുന്നത്. ഓരോ ഭാരതീയനും ഈ ഉത്സവങ്ങളെല്ലാം നമ്മുടെ സ്വന്തം ആഘോഷമാക്കി മാറ്റുകയാണ്. ക്രിസ്മസിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം തിരിക്കൂർ മണ്ഡലത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ സമീപത്തിലും നമ്മുടെ നാട്ടുകാരനാണ്, പുളിക്കൽ പഞ്ചായത്തുകാരനാണ്, കാവനാടി അച്ഛൻ്റെ ഈ ഫൊറോനയിൽ തന്നെയാണ് പ്രിയപ്പെട്ട സണ്ണി വക്കീലും ഉൾപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. സണ്ണി വക്കീലിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, യേശുദേവൻ്റെ ജന്മദിനത്തിൽ തീർച്ചയായും വലിയൊരു സന്ദേശമാണ് നിങ്ങളുടെ ഈ വരവോടെ ഇവിടെ നൽകാൻ സാധിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ നമുക്കറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിദ്വേഷം വളർത്തിക്കൊണ്ട് പലവിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ ഈശ്വര വിശ്വാസം, ഏറ്റവും വലിയ ദൈവം എന്നുള്ളത് സ്നേഹമാണെന്നുള്ള തിരിച്ചറിവോടെ പരസ്പരം സ്നേഹിക്കാനുള്ള സന്ദേശം നൽകുന്ന വിധത്തിൽ ഇത്തരമുള്ളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഈ ദിനത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം നമ്മൾ ആദ്യ കാല കുടിയേറ്റ കാലഘട്ടത്തിലൊക്കെ ഈ മലബാറിൻ്റെ മേഖലകളിൽ വന്ന ആളുകൾ ആരും തന്നെ ഹിന്ദു ഏത്, മുസൽമാൻ ഏത്, ക്രിസ്ത്യാനി ഏത് എന്നുള്ള ചിന്ത കൂടാതെ ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഈ നാടിൻ്റെ വികാസ പരിണാമത്തിലൂടെ നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ നമുക്ക് അവസരമുണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഈശ്വരൻ നമുക്ക് കുറച്ച് സമ്പത്തും കുറച്ച് സാഹചര്യങ്ങളും ഒക്കെ തന്നപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു, ആ നല്ല സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറി പരസ്പരം മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ട് കൊന്നുകൊണ്ട് അവൻ്റെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്രിസ്തുദേവൻ്റെ ആ സ്നേഹത്തിൻ്റെ ജന്മത്തിന് വലിയ അർത്ഥമുണ്ട്. ഫാദർ ജോസഫ് കാവനാടിയിൽ സ്വാഗതം പറഞ്ഞു. ചർച്ചിനകത്തും സെമിത്തേരിയിലും സന്ദർശനം നടത്തിയ കുട്ടികൾക്ക് ഫാദർ ഷിൻസ് കുടിലിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും വിവരിച്ചു കൊടുത്തു. മധുരം വിതരണം ചെയ്തും പൂക്കൾ കൈമാറിയും സന്തോഷം പങ്കിട്ട് പരസ്പരം പിരിയുമ്പോൾ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുത്തൻ പാഠങ്ങൾ കുട്ടികൾ പഠിച്ചെടുക്കുകയായിരുന്നു. സർവജനത്തിനും
സന്തോഷം നൽകുന്ന ഒരു സത്വാർത്ഥ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്നാണ് മാലാഖാമാർ ഏറ്റുപാടിയത്. ഈശോ ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ മാലാഖാമാർ നൽകിയ സന്ദേശമാണ് സർവജനത്തിനും സന്തോഷമേകുന്ന സത്വാർത്ഥ, രക്ഷയുടെ സത്വാർത്ഥ. ഒരു രക്ഷകൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലൂടെ കടന്നു വന്ന് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്ന രക്ഷകനാണ് യേശു എന്ന് നമുക്കറിയാൻ സാധിക്കും. ആ ഈശോയുടെ ജനനം, ലോകത്തിലേക്ക് ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രക്ഷയുടെ സന്ദേശവും സന്തോഷവും എല്ലാ ജനത്തിനും വേണ്ടിയാണ്. ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾക്ക്, ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും സന്തോഷം നൽകുന്ന ദിനമാണിന്ന്. പ്രത്യേകിച്ച് നമുക്കറിയാം ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. മറ്റൊരു ജന്മദിനവും അല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ മറ്റ് മത നേതാക്കളുടെയോ ഒന്നും തന്നെ ഇതുപോലെ ജന്മദിനം ലോകം മുഴുവൻ ആഘോഷിക്കുന്നില്ല. മറിച്ച് യേശുവിൻ്റെ ജന്മദിനം ലോകം മുഴുവനും സന്തോഷം നൽകുന്ന ജന്മദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ സ്കൂളുകൾക്ക് അവധിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, എല്ലായിടത്തും അവധിയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമാണ്. അപ്പോൾ ഇവിടെ വന്നുകൂടുവാനായിട്ട് നരയൻപാറയിൽ നിന്നെത്തിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്കും ഒത്തിരി സന്തോഷമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം ലോകത്തിനാകെ സമാധാനത്തിൻ്റെ സന്ദേശമാണ്, നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ്. എന്നാൽ ഒരു ഭാഗത്ത് നമുക്കറിയാം വിശ്വാസങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസി അത് ബൈബിൾ വിശ്വസിക്കുന്ന ആളാകട്ടെ, ഖുറാനിൽ വിശ്വസിക്കുന്ന ആളാകട്ടെ, യഥാർത്ഥ വിശ്വാസി അത്തരത്തിലൊരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ പേരാവൂർ MLA ആകുന്നതിന് മുൻപും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലെ ആളുകളുമായും വളരെ സാഹോദര്യത്തിൽ സൗഹൃദത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് ബേബിയാണെങ്കിലും ബിന്നിയാണെങ്കിലും പൊതുരംഗത്തുള്ള ആളുകളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നവരാണ്. നമ്മളുടെ സഭാ നേതൃത്വം, ഇരു സഭകളുടെയും ഇരു സമുദായങ്ങളുടെയും നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരെല്ലാം അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ്. കത്തോലിക്കാ സഭയുടെ ആഗോള നേതൃത്വം എന്ന് പറയുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പ ലോക സമാധാനത്തിൻ്റെ തന്നെ ഒരു ശക്തനായ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തമാണ് മാർപ്പാപ്പ. റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും മാനവരാശിയുടെ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയാണ്, വാക്കുകളാണ്, സന്ദേശമാണ്, ഉപദേശമാണ് നൽകുന്നത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ് ഇരിട്ടി, കൊട്ടിയൂർ റോഡ്, പേരാവൂർ. ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി. ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ, താലൂക്ക് ഹോസ്പിറ്റൽ റോഡ്, ഇരിട്ടി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. വിലക്കുറവും ഗുണമേന്മയും ഒരുമിച്ച് അനുഭവിച്ചറിയൂ. ഡ്രീം സെറാമിക്, ടൈൽസ് ആൻഡ് സാനിറ്ററി, VKC Arcade, താലൂക്ക് ഹോസ്പിറ്റൽ റോഡ്, ഇരിട്ടി.